നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തുള്ളൊരു ടിപ്സാണ് അത് വാട്സപ്പിൽ നമ്മൾ എന്തായാലും ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് ചാറ്റ് ചെയ്യുമ്പോൾ അപ്പം ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ഒരു പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതുപോലെ ചാറ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ ആരോ മാർക്ക് താഴെ ഭാഗത്തുള്ള ഈ ആരോ മാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആരോ മാർക്കാണ് കാണാൻ സാധിക്കുക ഇത് നമുക്ക് ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നേരത്തെ നമുക്ക് താഴെ ഭാഗത്തേക്കൊരു അരോ മാർക്ക് ഉണ്ടായിരുന്നു ആ അരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ അത് കാണുന്നില്ല ഇവിടെ ജസ്റ്റ് സെൻറ്റ് ബട്ടൺ മാത്രമേ കാണുന്നുള്ളൂ എത്ര ടൈപ്പ് ചെയ്താലും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാൽ അപ്പോൾ വാട്സപ്പിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അതായത് വാട്സപ്പിൽ നമ്മൾ എന്തെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെ നേരത്തെ താഴെ ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല അതെങ്ങനെ നമുക്ക് ശരിയാക്കാം കീബോർഡിനകത്തുള്ള പ്രശ്നമാണോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇത് വാട്ട്സാപ്പിനകത്തുള്ളൊരു പ്രശ്നമാണ് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കാം ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പിൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് നിന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ ചാർജർ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്ററി സെൻ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണ് ഇത് എനേബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇത് ഡിസേബിൾ ചെയ്യുക അതിന് ശേഷം നമ്മൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നേരത്തെ സെൻ്റ് ബട്ടൺ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം താഴെ ഭാഗത്തൊരു ഒരു അരോ മാർക്ക് കാണുന്നത് അത് ക്ലിക്ക് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും വീണ്ടും ക്ലിക്ക് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്പിൽ വേണമെങ്കിലും വീഡിയോ ടൈപ്പ് ചെയ്യാൻ സാധിക്കും നേരത്തെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വീഡിയോ സെൻഡ് ചെയ്യാനുള്ള സൗകര്യമായിരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശാർച്ച് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം